ഭാഗവത പര്യടനത്തിലെ ശൗനകാദി മഹർഷിമാരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അതെല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ സൂത മഹർഷി കാര്യങ്ങൾ വിവരിക്കുകയാണ് പ്രൊഫസർ ബാലകൃഷ്ണൻ നായരുടെ ഭാഗവത ഹൃദയം എന്ന പുസ്തകത്തിലൂടെ സൂത മഹർഷി തുടരുന്നു ഈ അദ്വയ ജ്ഞാനാനുഭവം നേടാൻ കൊതിക്കുന്ന മുനിമാർ വേദാന്ത പ്രസിദ്ധമായ ഭക്തിയെ ആശ്രയിച്ചുകൊണ്ട് ജ്ഞാനവും വൈരാഗ്യവും കൂട്ടിച്ചേർത്ത് അവരവരുടെ ആത്മാവിൽ തന്നെ അത് കണ്ടെത്തുന്നു യഥാർത്ഥത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട അദ്വയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഹിന്ദു സമൂഹത്തിലുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല മനുഷ്യനും ഈശ്വരനും ഒന്ന് തന്നെയാണ് അതായത് ജീവാത്മാവ് പരമാത്മാവിൻ്റെ ഭാഗമാണ് പരമാത്മാവ് ജീവാത്മാവുമായിട്ട് ചേർന്നതാണ് എങ്ങനെയാണോ മഹാസാഗരത്തിൽ നിന്ന് മഴ പെയ്ത് വെള്ളം നദിയായി ഒഴുകി വീണ്ടും മഹാസാഗരത്തിലേക്ക് പോകുന്നത് അതേപോലെ ആ പുഴയിലെ ജലവും സാഗരത്തിലെ ജലവും ഒന്നു തന്നെയാണ് എല്ലാം സാഗരത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് ആ ലെവലിലെത്തിയവർക്ക് അത് എളുപ്പമാണ് അപ്പോൾ അദ്വയ ജ്ഞാനാനുഭവം ജീവാത്മാവും പരമാത്മാവും പരമമായ മോക്ഷം എന്ന് പറയുന്നത് ജീവാത്മാവ് പരമാത്മാവിൽ അലിഞ്ഞു ചേരുന്നത് ഇൻഡിവിഡ്യുവൽ സോൾ ഗെറ്റ്സ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ എന്ന് പറയുന്ന മാതിരി അങ്ങനെയുള്ള വേദാന്ത പ്രസിദ്ധമായ ഭക്തി ഇവിടെ വേദാന്ത പ്രസിദ്ധമായ ഭക്തി എന്ന് ബാലകൃഷ്ണൻ നായർ എഴുതാൻ കാരണം സാധാരണ പുരാണ പ്രസിദ്ധമായ ഭക്തിയുണ്ട് അതിങ്ങനെ കീർത്തനങ്ങൾ ചൊല്ലുക ഭജന നടത്തുക അമ്പലത്തിൽ പോവുക തൊഴുക ഇതെല്ലാമാണ് പക്ഷേ വേദാന്ത പ്രസിദ്ധമായ ഭക്തി എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ജ്ഞാനത്തിന് അടിസ്ഥിതമായിട്ടുള്ളതാണ് അബ്സൊല്യൂട്ട് നോളജ് നമ്മൾ പറഞ്ഞത് പാരമാർത്ഥിക സത്യം പാരമാർത്ഥിക ജ്ഞാനം പാരമാർത്ഥിക കർമ്മം പാരമാർത്ഥിക ഭക്തി ആ പാരമാർത്ഥികം എന്ന വാക്കിലാണ് ഉപനിഷത്തുകൾ നിലനിൽക്കുന്നത് അപ്പോൾ വേദാന്തം ഉപനിഷത്താണ് വേദം ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് നാലെണ്ണത്തിൽ അവസാനം വരുന്നത് ഉപനിഷത്തായതുകൊണ്ടാണ് വേദാന്ത പ്രസിദ്ധമായ ഭക്തിയെ ആശ്രയിച്ചുകൊണ്ട് ജ്ഞാനവും വൈരാഗ്യവും കൂട്ടിച്ചേർത്ത് ജ്ഞാനം നമ്മുടെ ലക്ഷ്യമാണ് മാർഗമാണ് ജ്ഞാനം ലക്ഷ്യവും മാർഗവുമാണ് വൈരാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഇടവഴികളിലൂടെ നമ്മൾ പോകാതെ നേരെ പോകാനാണ് ബന്ധനമില്ലാതെ ജ്ഞാനവും വേണം വൈരാഗ്യവും വേണം വൈരാഗ്യം ബന്ധനമില്ലാത്ത അവസ്ഥ ബന്ധമില്ലാത്ത അവസ്ഥയല്ല ബന്ധം വേണം ബന്ധനമില്ലാത്ത അവസ്ഥ അവരവരുടെ ആത്മാവിൽ തന്നെ അത് കണ്ടെത്തുന്നു കാരണം ആത്മാവിനെ കണ്ടെത്തലാണ് യഥാർത്ഥത്തിൽ അദ്വൈത സിദ്ധാന്തത്തിലെ പരമമായ അവസ്ഥ അഹം കഹ കോഹം 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 സോഹം 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 എന്നാണ് ഉത്തരം ഞാൻ ആരാണ് എൻ്റെ കൈയാണിത് എൻ്റെ മോതിരം എൻ്റെ കണ്ണട എൻ്റെ തല എൻ്റെ മുടി അപ്പം ഈ എൻ്റെ എന്ന് പറയുന്ന ഞാനാരാണ് അതാണ് യഥാർത്ഥത്തിൽ അവനവരിൽ കണ്ടെത്താൻ ഋഷിവര്യന്മാർ ഭംഗിയായി ശ്രമിക്കുന്നു എല്ലാം ഈശ്വരമയമായി കാണുക എന്നതാണ് വേദാന്ത പ്രസിദ്ധമായ ഭക്തി അതായത് അഹം ബ്രഹ്മാസ്മി തദ് ബ്രഹ്മ തോമസി അയം ആത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ നാല് മഹാവാക്യങ്ങളിലൂടെ ഐ ആം ദി മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ യു ആർ ഓൾസോ ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ അതാണ് വേദാന്ത ഭക്തി അപ്പം ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു നീ എന്നെ ബഹുമാനിക്കുന്നു എന്താ കാരണം നമ്മൾ രണ്ടുപേരും ഒരേ ചൈതന്യത്തിൻ്റെ പ്രതികരണങ്ങളാണ് യുക്തിയിലൂടെ സർവം ബോധമയം എന്നുറപ്പിക്കുന്നതാണ് ജ്ഞാനം സർവം ബോധമയം എന്ന് പറഞ്ഞാൽ ദ കോസ്മിക് അവയർനെസ് എന്ന് പറയാം പ്രപഞ്ചത്തിലെല്ലാം നിലനിൽക്കുന്നതും എല്ലാം പ്രവർത്തിക്കുന്നതും കോസ്മിക് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്സിലൂടെയാണ് സെൽഫ് അവയർ യൂണിവേഴ്സ് എന്നാണ് ആധുനിക വാക്ക് അതുപോലെ തന്നെ ഒരു ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്നുള്ള ഫിസിക്സ് സിദ്ധാന്തം പോലും അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്സിനെ ആധാരമാക്കിയിരിക്കുന്നു സെൽഫ് അവയർ യൂണിവേഴ്സ് എന്ന വാക്ക് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന വാക്ക് ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകളുടെ പന്താവ് 2182 കിലോമീറ്റർ വേഗതയിൽ ഒരു സെക്കൻഡിൽ ഇലക്ട്രോൺ കറങ്ങുന്നത് അതിങ്ങനെ കൃത്യമായിട്ട് എസ് ഓർബിറ്റിൽ പി ഓർബിറ്റിൽ ഡി ഓർബിറ്റിൽ എഫ് ഓർബിറ്റിൽ എസ് പി 3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിൽ ഇങ്ങനെ ആറ്റത്തിനകത്ത് നോക്കിയാൽ എല്ലാം കൃത്യമായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന മാതിരി പ്രവർത്തിക്കുന്നു സോളാർ സിസ്റ്റത്തിൽ നോക്കിയാലും ഗാലക്സിയിൽ നോക്കിയാലും എല്ലാം കൃത്യമായിട്ട് നിലനിൽക്കുന്ന മാതിരി കാണാം വിഷയ സുഖാനുഭവങ്ങൾ കുറഞ്ഞു വരുന്നതാണ് വിരക്തി നമ്മൾ കേൾക്കുന്നതിനോടും കാണുന്നതിനോടും ചർച്ച ചെയ്ത് അല്ല ടേസ്റ്റ് ചെയ്യുന്നതിനോടും വാസനിക്കുന്നതിനോടും സ്പർശന സുഖത്തോടും എല്ലാമുള്ള പരിധിക്കപ്പുറമുള്ള ബന്ധം നമുക്ക് ബന്ധനം വരികയാണെങ്കിൽ നമ്മൾ അതിലൂടെ പോകും
നമ്മൾ കേൾക്കുന്നതിലൂടെ പോകും. നമ്മുടെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കുതിരകളെ പോലെയാണ്. അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ രഥമാകുന്ന ശരീരം അത് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും. രഥമാകുന്ന ശരീരം കൃത്യദിശയിലേക്ക് പോകണമെങ്കിൽ ഈ കുതിരകളെ കറക്റ്റായിട്ട് നയിക്കണം. ലക്ഷ്യം എന്താണെന്ന് ബോധം ഉണ്ടാവണം. ഞാൻ എന്താണ് എന്നുള്ളതാണ്. ബോട്ടണിയിൽ റിസർച്ച് നടത്തുന്ന വ്യക്തി, അയാൾ ചെടികളുടെ വേര, ഇല, പൂവ്, കായ അല്ല പഠിക്കുന്നത്. വേര്, ഇല, പൂവ്, കായ, പഴം, ഇതിലെല്ലാം ഈ പ്രകൃതി എങ്ങനെയാണ് അതിൻ്റെ ചൈതന്യം മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ബോട്ടണി പഠിക്കാൻ വളരെ രസമാണ്. ഓരോ ജന്തുവിലും മൃഗത്തിലും ചെറിയ പരമാണു മുതൽക്ക് അതുവരെയുള്ള മൈക്രോ ഓർഗാനിസം ഒക്കെ എല്ലാത്തിലും എങ്ങനെയാണ് പ്രകൃതി അതിൻ്റെ കരവിരുത് കാണിച്ചിരിക്കുന്നത് എന്ന് പഠിച്ചാൽ ഉറപ്പാണ് നമുക്കത് പഠിക്കാൻ വളരെ രസമാണ്. മെക്കാനിക്കലി പഠിക്കുന്ന മാതിരിയല്ല വളരെ ഗംഭീരമായിട്ട് പഠിക്കുന്നത്. ഒരു ക്ഷേത്രം കെട്ടിടമാണ്, വീടും കെട്ടിടമാണ്. ക്ഷേത്രത്തിൻ്റെ പവിത്രത ആത്മീയ ബന്ധമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. വിഷയസുഖ ഇവ അഭ്യസിച്ച് മുന്നോട്ട് നീങ്ങുന്തോറും അവനവനിൽ ഞാൻ എന്നിങ്ങനെ അനുഭവപ്പെടുന്ന ജീവാനുഭവം തന്നെ അദ്വയ ജ്ഞാനാനുഭവം നേടി അഖണ്ഡ ആനന്ദ സ്വരൂപമായി തെളി. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നുള്ളത് തിരിച്ചറിയുക. അതെങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? എനിക്ക് ദേഷ്യം വരുമ്പോൾ, എനിക്ക് വാശി തോന്നുമ്പോൾ, എനിക്ക് അഹങ്കാരം തോന്നുമ്പോൾ, എനിക്ക് ഭയം തോന്നുമ്പോൾ, ഈ സമയത്തൊക്കെയാണ് ഞാൻ എന്നെക്കുറിച്ച് തിരിച്ചറിയുക. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളതാണ്, ദ റിയൽ യു യഥാർത്ഥ നിങ്ങൾ എന്ന് പറയുന്നത് വെനെവർ യു ആർ അണ്ടർ കംപ്ലീറ്റ് കൺഫ്യൂഷൻ, അണ്ടർ ഹൈ ലെവൽ ടെൻഷൻ ആൻഡ് ഫിയർ, ഹൗ യു ബിഹേവ്, ദാറ്റ് ഈസ് ദ റിയൽ യു. നിങ്ങൾ യഥാർത്ഥ നിങ്ങളെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് കൺഫ്യൂസ്ഡ് ആയിട്ട് വളരെയധികം സംഘർഷപൂരിതമായ ഒരവസ്ഥയിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ കാര്യങ്ങൾ വിലയിരുത്തുന്നു, എങ്ങനെ നടക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, അതാണ് യഥാർത്ഥ നിങ്ങൾ. നോർമൽ അവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തിയല്ല നിങ്ങൾ. ഭയം വരുമ്പോൾ, ദേഷ്യം തോന്നുമ്പോൾ, അഹങ്കാരം തോന്നുമ്പോൾ പ്രതികരിക്കുന്ന സമയത്ത് നിങ്ങളെങ്ങനെ പ്രതികരിക്കുന്നു, അതാണ് ഒറിജിനൽ നിങ്ങൾ. ബാക്കിയുള്ളതെല്ലാം ഡെക്കറേറ്റഡ് നിങ്ങളാണ്. അപ്പോൾ ഈ അനന്താനുഭൂതി, അഖണ്ഡാനുഭൂതി തെളിയണമെങ്കിൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കി നമ്മളുടെ കുറവുകളൊക്കെ കുറച്ച് 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 കൊണ്ടുവന്ന് അവസാനം ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്, പരിധിക്കപ്പുറം വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും ഒന്നും പോവണ്ട, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് നല്ലോണം സന്തോഷിച്ച് ജീവിക്കണം, ധാർമ്മികമായിട്ട് പലതും നേടാൻ ശ്രമിക്കണം, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്, എൻ്റെ ജീവിതം ശാശ്വതമല്ല, എന്നെ കണ്ട് ഞാൻ പറയുന്നത് കേട്ടും ജീവിക്കുന്നവരുണ്ട് എന്ന ബോധം ഉണ്ടാവുക. അതുകൊണ്ട് അവനവൻ അനുഷ്ഠിക്കുന്ന കർമ്മത്തെ ഈശ്വരഭാവന കൊണ്ട് ധർമ്മമാക്കി മാറ്റി ഉള്ളിലിരിക്കുന്ന ബോധരൂപനായ ഹരിയെ പ്രസാദിപ്പിക്കുകയായിരിക്കണം ജീവിത ലക്ഷ്യം. നമ്മളുടെ കർമ്മമെല്ലാം ധർമ്മമാക്കി മാറ്റാം. വെറുതെ കർമ്മവും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം, കർമ്മം ഈസ് ആൻ ആക്ഷൻ, ധർമ്മം എന്ന് പറയുന്നത് ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. നമ്മളുടെ ഡ്യൂട്ടി, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ പ്രിവിലേജ്. ഈ രീതിയിൽ നമ്മൾ ഈ ജീവിതത്തെ എല്ലാം ആത്മീയതയുമായിട്ട് ബന്ധിപ്പിക്കുക. ബ്ലൈൻഡ് ആത്മീയതയല്ല, റിലീജിയൻ അല്ല, സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധിപ്പിക്കുക. അതെല്ലാം ഈ പ്രപഞ്ച ചൈതന്യത്തോടുള്ള നമ്മുടെ കടപ്പാടാണെന്നുള്ളത് മനസ്സിലാക്കുക. എത്രയെല്ലാം ആരെല്ലാം എടുത്താലും ശരി, പുഴ തീർച്ചയായിട്ടും നദിയിലേക്ക് തന്നെ പോകുള്ളൂ എന്ന ബോധം ഉണ്ടാവാം. ആ പുഴയിൽ ചിലപ്പോൾ മലിനമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ ചവറുണ്ടാവാം, ചിലപ്പോൾ പ്ലാസ്റ്റിക് ഉണ്ടാവാം, ചിലപ്പോൾ കലങ്ങി മറിഞ്ഞ ചെളി ഉണ്ടാവാം. പക്ഷേ പുഴ ഒരിക്കലും തിരിച്ചൊഴുകില്ല, അത് കടലിലേക്ക് പോകുള്ളൂ. നമ്മളുടെയും ലക്ഷ്യം പരമാത്മ ചൈതന്യമാണെന്ന ബോധം ഉണ്ടാവാം. ആ പരമാത്മ ചൈതന്യം എന്ന ബോധം ഉണ്ടാവുന്നത് നമ്മളെ തളർത്താനോ തകർക്കാനോ അല്ല, മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം നേടുമ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ചും നമ്മളുടെ വ്യക്തിത്വത്തെക്കുറിച്ചും മറക്കാതിരിക്കാനാണ്. അതിനായി ഹരിയെ ഏകാഗ്രബുദ്ധിയോടെ ധ്യാനിക്കുകയും ഹരികഥകൾ കേട്ട് കീർത്തിക്കുകയും ചെയ്യണം. ഇവിടെ യഥാർത്ഥത്തിൽ ഹരി എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ മെസ്സേജ്, നമ്മുടെ ഈശ്വര ചൈതന്യത്തിൻ്റെ മെസ്സേജ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ സാധിച്ചാൽ നമ്മൾ ഉയരുന്നതിനനുസരിച്ച് നമുക്ക് കൺട്രോൾ ഉണ്ടാവും. താഴുന്നതിനനുസരിച്ച് ദുഃഖേഷു അനുദ്വിഗ്ന മനാ സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയ ക്രോധ സ്ഥിതീർ മുനിരുച്ചതി. ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ലെവലിൽ നമുക്ക് നിൽക്കാനും നടക്കാനും കിടക്കാനും ഓടാനും തത്രപ്പാടിലൂടെ പോകുമ്പോഴും തളരാതെ തകരാതെ വരളാതെ നിൽക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു എന്ന് വരും. നമ്മുടെ ജഗ്ഗി വാസുദേവൻ്റെയൊക്കെ ചില വരികളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിന്മയാനന്ദൻ്റെ ചില വരികളൊക്കെ കേട്ടാൽ
നമുക്കെല്ലാം അവർ തരുന്ന ചില വാക്കുകളൊക്കെ വളരെ വളരെ ഇത്ര രസകരമായിട്ടാണ് ഇവരൊക്കെ പല വാക്കുകളും പറയുന്നത്. അതെല്ലാം അവരുടെ അനുഭവത്തിൽ നിന്നായിരിക്കാം, ആ സമയത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അവരത് ജീവിതത്തിൽ പകർത്തുന്നുണ്ടാവാം, പകർത്തുന്നില്ലായിരിക്കാം. പക്ഷേ ഈ വാക്കുകൾ നമ്മളിലേക്ക് എത്തുന്നത് പലപ്പോഴും നമ്മുടെ ഭാഗ്യം കൊണ്ടാണ്. അതാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുക. ഈശ്വരാനുഗ്രഹവും ഈശ്വരാധീനവും ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മളുടെ തെറ്റുകളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കുന്നത്. സർവം ഈശ്വരമയമെന്ന് ധ്യാനിക്കുന്ന വാളുകൊണ്ട് കർമ്മത്തിൻ്റെ രാഗദ്വേഷങ്ങളായ കെട്ടുപാടുകളെ മുറിച്ചു കളയണം. അശ്വത്ഥമൂലം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന മാതിരി ആ അസംഗഛത്രേണ രാഗദ്വേഷമയങ്ങളായ കെട്ടുപാടുകളെ മുറിച്ചു കളഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ ഈശ്വരനിലേക്ക് എത്തുക എന്നുള്ളത് ഈശ്വരൻ നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് എത്തുക, ഭഗവത്ഗീതയിലൂടെ കൃഷ്ണൻ കാണിച്ചു തന്ന വഴിയിലൂടേക്ക് എത്തുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഭാഗവതത്തിലെ ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. പ്രണാമം, നമസ്കാരം.